Hi friends, welcome back to my YouTube channel. Ella avarkende YouTube channel like valiyoru swagatham. Adu koodathe thanne nammude videos arellum puthidayittu kaanunnavarundengil please onnu like kiya, subscribe kiya, bell button amartha. Okay, share cheyanum marakkerudhu ketto. അപ്പൊ എല്ലാവരും ചോദിച്ചിരിക്കുന്ന കുറച്ച് സംശയങ്ങളാണ്. ചേച്ചിയുടെ ഹെയർ റൂട്ടീൻ എന്തൊക്കെയാണ്, ആഴ്ചയിൽ ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുക, അതുകൂടാതെ തന്നെ എന്ന് തല നനയ്ക്കാറുണ്ടോ. ആ ഞാൻ എന്നും തല നനയ്ക്കാറുണ്ട്. എനിക്ക് തല നനച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ തേക്കുന്ന എണ്ണ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ നീലബൃങ്കാദിയാണ്. ഇതാണ് ഇതിന്റെ ചിഹ്നം, കണ്ടോ, ഇതാണ് ഇതിന്റെ ചിഹ്നം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒനിയൻ ജ്യൂസ് തേച്ചിട്ടുണ്ട്. ഒനിയൻ ജ്യൂസിന്റെ ആ വെള്ളമൊക്കെ തലയിൽ തേച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ, തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒനിയൻ ജ്യൂസ് തേച്ചാലുള്ള ഗുണങ്ങൾ താരൻ പോവും. അതേപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. വല്ല ഫംഗസ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ താരൻ നല്ലോണം വന്നിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഉലുവ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം യൂസ് ചെയ്യുക. അത് മൂന്ന് ദിവസം നിങ്ങൾക്ക് അടുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നാലാമത്തെ ദിവസം വാഷ് ഔട്ട് ചെയ്തിട്ട് കളയാം. അതുപോലെ തന്നെ കായ്ക്കണ വേപ്പിൻ്റെ ഇല തിളപ്പിച്ചറിയ വെള്ളം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഒനിയൻ ജ്യൂസ്. എനിക്കിപ്പോൾ കായ്ക്കണ വേപ്പിൻ്റെ ഇല അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിക്കണം. അതുകൊണ്ട് വീഡിയോ ഇന്നും കാണുന്ന കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അമ്പലത്തിൻ്റെ അടുത്ത് പോയി പൊട്ടിക്കാൻ കുളിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒനിയൻ ജ്യൂസ് അല്ലെങ്കിൽ ഉലുവട വെള്ളം ഇതിലേതിലോ ഒരെണ്ണം പ്രിഫർ ചെയ്യും. അപ്പോൾ നമുക്ക് റൊട്ടീനിലേക്ക് കടക്കാം അല്ലേ. റൊട്ടീൻ, നമ്മൾ ഏത് റൊട്ടീൻ ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾ ഏത് ടിപ്സ് ഏത് മാസ്കും യൂസ് ചെയ്തോളൂ. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ മുടി നല്ല വൃത്തിയാക്കി വെക്കണം. കുട്ടപ്പായ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഒതുങ്ങിയിരിക്കില്ല. അവിടെ ഇരുന്നോട്ടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് മുന്നേ ചീത്ത പറഞ്ഞു, അത് കാരണം. ഇപ്പം എന്ത് പറയാൻ വന്നത്, നമ്മൾ എന്ത് ടിപ്സും ചെയ്യുന്നതിന് മുന്നേയും മുടി നല്ല വൃത്തിയാക്കി കൈകൊണ്ട് ആദ്യം കെട്ടെടുത്ത് പിന്നെ ചീർപ്പ് കൊണ്ട് കെട്ടെടുത്തിട്ട് വേണം ജസ്റ്റ് ഈ നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളേത് ടിപ്സാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, തലയിൽ നല്ല താരൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ 4 മാസം അല്ലെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം, താരൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മാസ്കുകൾ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ കുഞ്ഞി ഒരു തൈ നടാണെന്ന് വിചാരിക്കാം. ആ തൈയിൻ്റെ ചുറ്റുപാറും കുറേ വേസ്റ്റും കുറേ പ്ലാസ്റ്റിക്കും ഒക്കെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യുക, ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി അതിന് കുഞ്ഞൊരു തടമെടുത്ത്, എന്നിട്ടില്ലേ നമ്മൾ അതിന് വളവും വെള്ളമൊക്കെ ഒഴിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയും. നിങ്ങളുടെ മുടിയിൽ, നിങ്ങളുടെ തലയിൽ നല്ലോണം താരനും കുറേ കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാസ്കും എന്ത് ചെയ്തിട്ടും അത് ഗുണം കിട്ടില്ല. നിങ്ങൾക്കത് വിപരീതമായിട്ടേ ഫലിക്കൂ. ഓക്കെ, അപ്പോൾ മുടിയെ കൂടുതൽ നിങ്ങൾ ടോർച്ചർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മുടി കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ തലയിലെ പ്രശ്നം ആദ്യം മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നല്ല സാധനങ്ങൾ കഴിക്കുകയല്ല തേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ മാസ്കുകളിൽ 2-3 മാസ്കുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ താരൻ നല്ലോണം ഉള്ള കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തിങ്കളാഴ്ച ഞാൻ കയ്യിൽ കാണിക്കാം കേട്ടോ. തിങ്കളാഴ്ച, ഇത് തിങ്കൾ, ഇത് ചൊവ്വ, ഇത് ബുധൻ, ഇത് വ്യാഴം, ഇത് വെള്ളി. ബാക്കി 2 ദിവസം അവിടെ കിടക്കട്ടെ, കാര്യം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ഞാനിപ്പോൾ ഒനിയൻ ജ്യൂസ് തേച്ചു എന്ന് വിചാരിക്കാം. അത് തേച്ചിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് നേരെ ഇരുന്നിട്ട് ഞാൻ വെറുതെ വാഷ് ചെയ്ത് കളയും. മുടി വാഷ് ചെയ്യേണ്ട രീതികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് പോയി കാണാം. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച ഞാൻ വീണ്ടും ഒനിയൻ ജ്യൂസ് തേക്കും. ആ ഒനിയൻ ജ്യൂസ് തേച്ചിട്ട് 15 മിനിറ്റ് നേരെ ഇരുന്നിട്ട് കളയും. ഇപ്പോൾ ചൊവ്വ കഴിഞ്ഞു, ഇനി ബുധൻ. ബുധനാഴ്ചയും ഞാൻ ഒനിയൻ ജ്യൂസ് തേക്കും. ആ ബുധനാഴ്ച ഒനിയൻ ജ്യൂസ് തേച്ചിട്ട് ഞാൻ വെറുതെ വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇനി എന്താ, വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യും. എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് ഷാംപൂ ഇടാതെ വെറുതെ വാഷ് ചെയ്ത് കളയും. പിന്നെ
തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വെള്ളിയാഴ്ച ഞാൻ ചെയ്യുന്നത് എൻ്റെ തലയിൽ നല്ലോണം എണ്ണ തൊട്ട് പരട്ടിയിട്ട് നെറുകിൽ നല്ലോണം ഇവിടെയൊക്കെ എണ്ണ തൊട്ട് പറ്റിയിട്ട് ഇവിടെ നെറുകിൽ നല്ലോണം എണ്ണ ഇടും എൻ്റെ നീലബൃങ്കാദി എണ്ണ ആ എണ്ണ ഇട്ടിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് കളയും എൻ്റെ ഷാമ്പൂവിൻ്റെ പേര് റൂട്ട്സ് എന്നാണ് ഓക്കെ ആ റൂട്ട്സ് ഷാമ്പൂ ഇട്ടിട്ട് ഞാൻ കഴുകിക്കളയും പിന്നെ ബാക്കിയുള്ള ദിവസമല്ലേ ബാക്കിയുള്ള ദിവസം ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ ഷാമ്പൂ ഇട്ട് കളകി കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസം അതായത് ശനിയാഴ്ച ശനിയാഴ്ച ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ ഈ എണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈയുണ്ട് ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് മസാജ് ചെയ്യും തൊട്ട് പരട്ട് മസാജ് ചെയ്യും എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയും ഇങ്ങനെയാണ് അതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ തല നല്ല ഡ്രൈനെസ് ആയിട്ട് നമുക്ക് തോന്നാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായി എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല അപ്പം നിങ്ങളൊന്ന് ഒന്ന് ഫ്രഷാ ഒന്ന് മയക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുടിയെ ജസ്റ്റ് തുള്ളി എണ്ണ തൊട്ട് പരട്ടിയിട്ട് വാഷ് ചെയ്ത് കളയുന്നത് അതിനാണ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഞായറാഴ്ച പിന്നെ എന്ത് ചെയ്യും എൻ്റെ പോനീൻ ജ്യൂസ് തേച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ ഉലുവട വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഉലുവട വെള്ളം ഇതേപോലെ അടുപ്പിച്ച് തേച്ച് എന്താണ് തിങ്കൾ ചൊവ്വ ബുധൻ ഓക്കെ ഇങ്ങനെ തേച്ച് വ്യാഴാഴ്ച ഞാൻ വെള്ള എയർ മാസ്കും കാര്യങ്ങളും യൂസ് ചെയ്യും അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകിക്കളയും അങ്ങനെ തുടർച്ചയായിട്ട് പോവും പിന്നെ കായ്ക്കണ വേപ്പിൻ്റെ ഇല കിട്ടി അതും ചെയ്യും ഇങ്ങനെയാണ് എൻ്റെ ഹെയർ റുട്ടീൻ ഹെയർ മാസ്ക് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ യൂസ് ചെയ്യാറുള്ളൂ മനസ്സിലായോ ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മുടെ താരനെ കളയാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് ചെയ്യാണ് പതിവ് എന്തെങ്കിലുമല്ല ഒരാഴ്ച പോനീൻ ജ്യൂസ് തേച്ച് വെച്ചാൽ പിറ്റത്തെ ആഴ്ച ഞാൻ ഉലുവട വെള്ളം തേക്കും അതിൻ്റെ പിറ്റത്തെ ആഴ്ച ഞാൻ എന്ത് ചെയ്യും കായ്ക്കണ വേപ്പിൻ്റെ ഇല യൂസ് ചെയ്യും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിൻ്റെ എൻഡിൽ ഷാമ്പൂ ഇടുന്നതിൻ്റെ തലേ ദിവസം മാത്രം ഞാൻ ഒരു ഹെയർ മാസ്കും യൂസ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തന്നു മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ ചോദിക്കൂ ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം ഒന്നും വിചാരിക്കരുത് എനിക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എനിക്കൊരു കുഞ്ഞ് മോനുണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബമാണ് അമ്മയും അനിയനും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എപ്പോഴും മൊബൈലിൽ കുത്തിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ എനിക്ക് വായിക്കുമ്പോൾ വളരെ വിഷമമാണ് ചേച്ചി മെസ്സേജ് അയക്കിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വിചാരിക്കരുത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ നീളുന്നു ഒരുപാട് ലെങ്ത്താവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് സോറി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവുമല്ലോ നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മുടി നല്ല വൃത്തിയാക്കി വെക്കണം കെട്ടിടത്ത് വെക്കണം ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ കുളിക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് മുടി നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കെട്ടിറക്കും എന്നിട്ട് ചെറുപ്പ് കൊണ്ട് കെട്ടിറക്കും മുടിയിൽ എണ്ണ തൊട്ട് പറ്റും അത് കഴിഞ്ഞ് ഏതെങ്കിലും എൻ്റെ ടിപ്സ് ഒനിയനാണെങ്കിൽ ഒനിയൻ തേക്കും ഉലുവയുള്ളതാണെങ്കിൽ ഉലുവട വെള്ളം തേക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നല്ല ഒരു എന്താ പറയുക ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു മുടി ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നല്ല ഹെൽത്തി ഗുഡായിട്ടുള്ള മുടി ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ സീ യു